കെ എൻ ബാലഗോപാൽ അവർകൾ, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർകൾ, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ, ബഹുമാന്യനായ പത്മശ്രീ മമ്മൂട്ടി, ബഹുമാന്യപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അനിൽ അവർ, ബഹുമാനപ്പെട്ട സാംസ്കാരിക മത്സ്യബന്ധന യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർ, ബഹുമാനപ്പെട്ട ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി അവർ, ബഹുമാനപ്പെട്ട കൊല്ലം മേയർ ശ്രീമതി പ്രസന്ന ഏണസ്റ്റ്, ബഹുമാനപ്പെട്ട കൊല്ലം എം എൽ എ ശ്രീ എം മുകേഷ് അവർ, ബഹുമാനപ്പെട്ട ഇരവിപുരം എം എൽ എ ശ്രീ എം നൌഷാദ് അവർ, ബഹുമാനപ്പെട്ട പുനലൂർ എം എൽ എ ശ്രീ പി എസ് സുബാൽ അവർ, ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കോവൂർ കുഞ്ഞുമോൻ അവർ, ബഹുമാനപ്പെട്ട കുണ്ടറ എം എൽ എ ശ്രീ പി സി വിഷ്ണുനാഥ് അവർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ 62-ാമത് സ്കൂൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ 5 ദിനരാത്രങ്ങൾ ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഈ കലോത്സവത്തിന് കൊടിയിറങ്ങുന്ന ഈ വേളയിൽ ഔപചാരികമായ സ്വാഗതം രേഖപ്പെടുത്തുന്നതിന് മുമ്പ് കലോത്സവത്തെക്കുറിച്ചും കൊല്ലത്തെക്കുറിച്ചും കൊല്ലത്തെ ജനങ്ങളെക്കുറിച്ചും ഒരു വാക്ക്. കലോത്സവത്തിൻ്റെ പിന്നണി പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മാസങ്ങൾക്ക് മുമ്പാണ്. വേദികളും കുട്ടികൾക്ക് താമസിക്കുവാനുള്ള ഇടങ്ങളും എല്ലാം തന്നെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നുവെങ്കിലും അവയെല്ലാം തന്നെ അവസാന ഘട്ടത്തിലെത്തിയത് ഒരു മാസം മുമ്പായിരുന്നു. വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിനൊപ്പം തന്നെ ആശങ്കകളോടുകൂടിയാണ് കൊല്ലത്തെ കലോത്സവത്തെ സമീപിച്ചത്. പക്ഷേ അത്തരം ആശങ്കകളെല്ലാം തന്നെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും നേതൃത്വം ഏറ്റെടുത്തതോടെ അകലുകയാണ് ഉണ്ടായത്. ഈ രണ്ട് മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ, അതുപോലെ തന്നെ ജില്ലയിലെ മറ്റു മന്ത്രിമാരുടെ സഹകരണത്തോടുകൂടി വിവിധ MLA മാരുടെ നേതൃത്വത്തിൽ 20 കമ്മിറ്റികൾ വിളിച്ചുകൂട്ടുകയും അധ്യാപക സംഘടനകളുടെ നേതാക്കന്മാരുടെ കൺവീനർഷിപ്പിൽ ഈ കമ്മിറ്റികളെല്ലാം തന്നെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ തികഞ്ഞ ഏകോപനത്തോടെ തികഞ്ഞ നിയന്ത്രണത്തോടുകൂടി അവ പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഈ കലോത്സവം എങ്ങനെ നടത്തുമെന്നുള്ള സംബന്ധിച്ചിട്ടുള്ള വകുപ്പിൻ്റെ ആശങ്കകളെല്ലാം നീങ്ങുകയാണ് ഉണ്ടായത്. സംഘാടക സമിതി ഓഫീസിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയും നിത്യ സന്ദർശകരെന്ന് മാത്രമല്ല, അവർ അവിടെ തന്നെ തമ്പടിച്ചുകൊണ്ട് കലോത്സവത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും തികഞ്ഞ മേൽനോട്ടം വഹിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. കൂടാതെ ബഹുമാനപ്പെട്ട വർക്കിംഗ് കമ്മിറ്റി ചെയർമാനും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള കൊല്ലം ഇരവിപുരം MLA മാർ കൂടി വളരെ സജീവമായി ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട്. എല്ലാ MLA മാരും വളരെയധികം നേതൃപരമായ പങ്ക് വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻമാർ എന്നുള്ള നിലയിൽ ഈ കലോത്സവത്തിൽ നൽകിയുണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മേയറുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ്റെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണ സംവിധാനവും പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് സംവിധാനവും എല്ലാ സഹായവുമായി മുന്നോട്ട് വരികയുണ്ടായി. ജില്ലയിലെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാർ, ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കമുള്ള വിവിധ വിഭാഗങ്ങൾ, എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുകൾ, എല്ലാവരും തന്നെ എല്ലാ പിന്തുണയും ഈ കലോത്സവത്തിന് നൽകി. കലോത്സവത്തിൻ്റെ ആരംഭത്തിൻ്റെ തലേദിവസം നടത്തിയ കലോത്സവ സ്വർണ്ണക്കപ്പ് ട്രോഫിയുടെ വരവ് കൊല്ലം ജില്ലയിൽ വലിയൊരു വിജയമായിരുന്നു. ഓരോ പോയിൻറ്റിലും സ്കൂളുകളിലും ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും അതുപോലെ തന്നെ അധ്യാപക അനധ്യാപക സഹപ്രവർത്തകരും ആബാലവൃദ്ധം ജനങ്ങളും ഈ ട്രോഫിയുടെ വരവേൽപ്പ് ഒരു അവിസ്മരണീയ സന്ദർഭമാക്കി മാറ്റി.
ജോയിൻ്റ് ഡയറക്ടർ ഡോക്ടർ ഗിരീഷിൻ്റെ നേതൃത്വത്തിലാണ് രണ്ട് ദിവസമെടുത്ത് കോഴിക്കോട് നിന്ന് സ്വർണ്ണക്കപ്പ് കൊല്ലത്തെത്തിച്ചത്. ഇങ്ങനെ ജില്ലയിലെ ഔദ്യോഗിക സംവിധാനം, വിവിധ കമ്മിറ്റികൾ എന്നിവയെല്ലാം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെയും MLA മാരുടെയും നേതൃത്വത്തിൽ അണിനിരന്നതിൻ്റെ പരിസമാപ്തിയിലാണ് നാം ഈ വേദിയിൽ നിൽക്കുന്നത്. കൊല്ലം മഹോത്സവം ഒരു വൻ വിജയമാക്കി എന്നതിൽ ഈ കമ്മിറ്റികൾക്കും ഉദ്യോഗസ്ഥന്മാർക്കും വലിയ ഒരു പങ്കാണുള്ളത്. അതുപോലെ തന്നെ NCC, NSS, സ്കൗട്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ പോലീസ് വിഭാഗത്തിൽപ്പെട്ട, സ്പെഷ്യൽ പോലീസ് കേഡറ്റ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ, ജൂനിയർ റെഡ് ക്രോസ് എന്നിവരുടെ സേവനം ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ടതാണ്. തിരക്കുകൾ നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ വൃദ്ധജനങ്ങളെയും കുട്ടികളെയും പരിചരിക്കുന്നതിനും പരിക്കു പറ്റിയിട്ടുള്ള മത്സരാർത്ഥികൾക്ക് സഹായം നൽകുന്നതിനുമെല്ലാം സ്തുത്രഹ്യമായ പങ്കാണ് ഈ സർവീസ് സംഘടനകൾ അവർ വഹിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മാധ്യമപ്രവർത്തകർ ഓരോ ഈ കലോത്സവത്തിൻ്റെ കണ്ണും ചെവിയും ചുണ്ടുമായി നിന്ന മാധ്യമപ്രവർത്തകർ, ദൃശ്യ ശ്രാവ്യ മേഖലയിലുള്ള കേരളത്തിലെ സകല മാധ്യമങ്ങളും കലോത്സവ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു. അത് ജനങ്ങളെ കൂടുതൽ ആവേശഭരിതരാക്കുകയും കലോത്സവ റിപ്പോർട്ടിങ്ങിന് പ്രത്യേകം പേജ് പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളും അവർ ഇതിനുവേണ്ടി മാറ്റിവെച്ചു എന്നുള്ളത് നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. ഈ കലോത്സവത്തിൻ്റെ വിജയം മാധ്യമങ്ങളുടെ വിജയം കൂടിയാണ്. ഇവിടെ കൊല്ലത്തെ ജനാവലിയെ കുറിച്ച് ഒരു വാക്ക് പറയാതെ അവസാനിപ്പിക്കുവാൻ വയ്യ. ഈ 5 ദിവസത്തെ കലോത്സവത്തിൽ നേരിട്ടും വിവിധ ജില്ലകളിൽ നിന്നെത്തിയ വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരും മാധ്യമപ്രവർത്തകരും ഏകസ്വരത്തിൽ പറഞ്ഞത്, ഈ കലോത്സവം ഇത്രമാത്രം വിജയമാക്കിയത് പ്രബുദ്ധരായ കൊല്ലത്തെ ജനതയാണ് എന്നുള്ളതാണ്. എല്ലാ വേദികളും നിറഞ്ഞു കവിഞ്ഞിരുന്നു. നാടകവേദികളിൽ കാലുകുത്തുവാൻ പോലും ഇടമില്ലാത്ത അവസ്ഥയായിരുന്നു. വലിയ രീതിയിലുള്ള സഹകരണമാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ഈ കൺവീനർമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ മത്സരാർത്ഥികൾക്ക് പിതൃമാതൃ രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രോത്സാഹനം നൽകുന്നതിലും ഒട്ടും പുറകിലല്ലായിരുന്നു കൊല്ലം ജനത. ഈ കലോത്സവത്തെ വേറിട്ടൊരു തലത്തിലേക്ക് ഉയർത്തിയത് കൊല്ലത്തെ ജനങ്ങളുടെ കലവറയില്ലാത്ത സ്നേഹനിർഭരമായ പിന്തുണയാണ്. 100